أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم. صدق الله العلي العظيم. اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم. ആയിട്ടും ഇതെല്ലാം ഓടിയിട്ട് തുടങ്ങുമ്പോഴേക്ക് കുറേ നേരം പ്രസംഗിക്കുന്ന ആരും വിചാരിക്കണ്ട, കുറച്ച് മാത്രം പറയാം. ഇത് മദ്രസ ഇവിടെ തുടങ്ങിയിട്ട് 50 വർഷമായി. കുറേ ആൾ പഠിച്ചിട്ട് നന്നായി. നന്നായതിൻ്റെ അലാമത്താണ് ആദ്യത്തെ ഇവിടുത്തെ ഉസ്താദിനെ നിങ്ങൾ ആദരിച്ചത്. ഇതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ മഹാനായ ശിഹോന അവറുകൾ ഇവിടുത്തെ എല്ലാ കാര്യവും ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇൽമിൻ്റെ വിത്തിട്ടത് ഇരിക്കുന്ന മഹാനായ ഉസ്താദ് അവറുകൾ, അവരെ സംബന്ധിച്ച് കുറച്ച് ഞാൻ പറയാം. നിങ്ങൾക്കറിയും ധാരാളം, നിങ്ങൾക്കറിയുമെങ്കിലും ഉസ്താദിൻ്റെ ആ യുവപ്രായത്തിൽ ഉസ്താദിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറേ കാര്യം അറിയാം. എല്ലാം അറിയില്ല, എനിക്കറിയാം, അബ്ബാസ് മുസ്ലിയാർക്കറിയാം. അബ്ബാസ് മുസ്ലിയാറും ഞാനും ഒന്നിച്ച് പഠിച്ചതാണ് കുമ്പോൽ പഴയ പള്ളിയിൽ ഈ ഉസ്താദിൻ്റെ അടുത്ത്. പിന്നെ ഒരാളുണ്ടായിരുന്നു നിങ്ങളെ കൂടെ, പാത്തൂർ ഹത്തീബാജി അവരുടെ മകൻ മുഹമ്മദ് മുസ്ലിയാർ, ഇപ്പൊ മുട്ടത്ത് മുദരിസായിട്ടുണ്ട്. ഞങ്ങളെല്ലാം പഴയ ശിഷ്യന്മാരാണ്, ആദ്യകാലത്ത് ശിഷ്യന്മാർ. അതേപോലെ അന്നുണ്ടായ ആള് വെള്ളിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ, ചെർക്കള അഹമ്മദ് മുസ്ലിയാർ, അങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾ. ഇനി അറിയാത്ത ആളെ പേരൊന്നും പറഞ്ഞ കാര്യം, ഒരുപാട് ആളുണ്ടായിരുന്നു പഴയ ശിഷ്യന്മാർ. പഴയ ശിഷ്യന്മാരിൽ കുറെ ആളുടെ മരിച്ചുപോയി, കുറച്ചാളുണ്ട് ഞങ്ങളെ പോലത്തെ ആള്. ഞങ്ങൾക്ക് അങ്ങ് വയസ്സായിട്ട് എത്തി ഞങ്ങൾക്ക്. ചില ആള് പറയലേ ലാഭത്തിലുള്ളത്, ഇങ്ങനെ 63 വയസ്സ് കഴിഞ്ഞാൽ ലാഭത്തിലുള്ളത്. ലാഭാണെങ്കിൽ കഴിഞ്ഞ 63-ലൊന്നും ചെയ്തിട്ട് വേണ്ടേ, പിന്നല്ല ലാഭം. ലാഭമല്ല, നഷ്ടത്തിന്റെ മേലെ നഷ്ടത്തിലുള്ളത്. ഇപ്പൊ നഷ്ടത്തിന്റെ മേലെ നഷ്ടം. അപ്പൊ ഞങ്ങളെ വയസ്സ് ഇത്രയായി. ശിഹോന അവറുകളുടെ വയസ്സ് എത്ര ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എത്ര കാലായി ദീനിന് ഖിദ്മത്ത് എന്നാണ്. ഈ മജ്ലിസിലുള്ളത് അധിക ആളും മുത്താലിമികളും അലിമികളുമാണ്. ശിഹോന അവറുകളെ സംബന്ധിച്ച് അല്പം ഞാൻ പറയട്ടെ. എന്നെ ഇപ്പൊ കുറേ സ്ഥലത്തെല്ലാം കുറേ ആൾ ആദരിക്കുന്നുണ്ട്. എന്ത് പിടിച്ചിരുന്ന അറിയില്ല, ആദരിക്കാം, അവിടെ ആദരവ്, ഇവിടെ ആദരവ്. അപ്പൊ ഞാൻ അവിടെ പറയുന്ന ഈ ആദരവ് എനിക്കല്ല, എൻ്റെ ഉസ്താദുമാർക്ക്. അവർ എന്നെ ഇങ്ങനെ ആക്കിയത് കൊണ്ട് കിട്ടി, അത്രയേ ഉള്ളൂ. ഉസ്താദുമാരടുത്ത് പഠിച്ച് അവരെ പൊരുത്തത്തിൽ നടന്നതുകൊണ്ട് അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിന്, ഉസ്താദിൻ്റെ ഇൽമ് ഇപ്പത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ കാണുമ്പോ ഉസ്താദ് എന്തെന്റെ മസാബുൽ ഖഫിൻ്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ഉസ്താദ് തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ മുതൽ പരിപാടി നടന്നു. മുഖം കാണുമ്പോൾ എന്നെ അറിയുന്നു ഇങ്ങനെ പരിപാടിക്ക് വരെ എനിക്കെന്നെ കയ്യല്ലേ. ഇപ്പൊ അങ്ങനെ വല്ലാതെ, പിന്നെ അല്ലാന്റെ തൗഫീഖ് കൊണ്ട് ഇങ്ങനെ പോന്നു വരുന്നു. അത് ഉസ്താദന്റെ പറഞ്ഞത്,
സിറിയിൽ വെച്ചിട്ട് മുബത്തദീങ്ങൾക്ക് എതിരായി വിരിരി സമ്മേളനം നടത്തി. അത് സംഘടിപ്പിക്കാൻ പയ്യയ്ക്ക് മുഹമ്മദ് മുസ്ലിയാർ ഉണ്ടായിരുന്നു. കുത്തുബി മഹാന്മാരെ കോട്ടുമല അങ്ങനത്തെ മഹാന്മാരെല്ലാം വന്ന് മഞ്ഞനാട് ഉസ്താദ് ഉണ്ടായിരുന്നു. എട്ടാള് മഞ്ഞനാട് ഉസ്താദ് പറഞ്ഞു, ഈ ഏഴാള് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളെ പോലെയും ഞാൻ അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായി പോലെ എന്ന് പറഞ്ഞു. അതിപ്പോ പറഞ്ഞു പൂർത്തിയാക്കാൻ വലിയ ക്ഷീണം പിടിച്ചു ഉസ്താദൻ, വലിയ ക്ഷീണം പിടിച്ചു. അത്ര ആ ക്ഷീണത്തിന്റെ പ്രായത്തിലെത്തിയിട്ടുണ്ട്. പണ്ട് ദർസ് നടത്തുന്ന കാലത്ത് ഞങ്ങൾ ഒന്നിച്ചോദ്യതാണ്, ഈ അബ്ബാസ് മുസ്ലിയാറും ഞാനും മുഹമ്മദ് മുസ്ലിയാറും വെള്ളിപ്പാട് അബ്ദുള്ള മുസ്ലിയാർ ഇങ്ങനെല്ലാം ഞങ്ങൾ ഒന്നിച്ചു തോതിയ ആളുകളാണ്. അന്ന് ഓതാൻ തുടങ്ങിയാൽ ആ ഓത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടറിയുമോ? അത് ഇങ്ങനെ അതിൻ്റെ വിശദീകരണം പറയുമ്പോൾ ചിലപ്പോൾ വിയർത്ത് പോകുന്നതാണ്. വിയർത്തിട്ട് തോർത്തെടുത്തിട്ട് മുഖമൊക്കെ തോർത്തും ദർസിൽ ഓതുന്ന ഫന്നുകളിൽ ഒരു ഫന്നാണ് നിങ്ങളെല്ലാവരുമായി ഇൽമുൽ മന്തിഖ്. അതിൽ ആ ഫന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കിതാബാണ് ശറഹത്തീവ്. ശറഹത്തീവ് ഞാൻ ഓതിയത് താജുശരിയായെ കൊണ്ടാണ്. ആ ശറഹത്തീവ് തുടങ്ങി അത് പൂർത്തിയാവുന്നത് വരെ നന്നായിട്ട് പഠിച്ചു. അന്ന് ഞങ്ങളെ ശറീഖന്മാരിൽ പട്ടാളാണ് ഉമറും ഇലാറെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. പിന്നീട് ഒരു മസ്താനായിട്ട് കാക്കുപ്പാപ്പ എന്നെല്ലാം പറഞ്ഞിരുന്ന ആളൊക്കെ അങ്ങ് കുടകിലെ കമ്പിവാണക്കാരനാണ്. മരിച്ചുപോയി. ഉസ്താന ശിഷ്യന്മാർ ഒരുപാട് ആളുകൾ മരിച്ചു. ഞങ്ങളൊക്കെ ശരത്തിരി ബോധി അങ്ങനെ ശറഹത്തീവ് ഓതി തീരുമ്പോൾ മഴക്കൂലാത്തിന്റെ ഫന്ന് ആ വിഷയം അത് ഏകദേശം ദർസിൽ ഓതന്റെ അത്ര മനസ്സിലായിപ്പോയി. അത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം ഓതുന്ന കിതാബാണ് കുത്തുബി. ആ കുത്തുബി ഓതുക എന്നത് എനിക്കൊരു വലിയ പ്രയാസമായിട്ടില്ല. എന്താ ശറഹത്തീവിലെല്ലാം പഠിച്ചു, കുത്തുബിയിലുള്ള കാര്യവും പഠിച്ചു. അങ്ങനെ ശറഹത്തീവും കുത്തുബിയും, കുത്തുബിക്ക് ഒരു ഹാസ്യമുണ്ട് മീർ, അത് ഞാൻ എത്രയോ പ്രാവശ്യം വളരെ നന്നായിട്ട് ദർസ് നടത്തി. ഞാൻ ഈ ശറഹത്തീവ് ചൊല്ലിക്കൊടുക്കുമ്പോഴേക്ക് എൻ്റെ അടുത്ത് തോന്നിയവർക്ക് ഞാൻ കിതാബ് ഓക്കലുണ്ടായിട്ടില്ല. എന്താ ശറഹത്തീവ് അതിന്റെ മത്തന് തെഹദീബ് അത് മുഴുവൻ കാണാപ്പാടായിരുന്നു. അതങ്ങനെ കാണാപ്പാടം വായിച്ചിട്ട് ഇങ്ങനെ ചൊല്ലി കൊടുക്കലായിരുന്നു. നല്ല കടുപ്പുള്ള ഫന്നുകളിൽ പെട്ട ഒന്നാണത്. അത്ര നല്ല നിലക്ക് ദർസ് നടത്തിയിരുന്നു. അതേപോലെ ഇൽമുൽ ഹദീസ്, ഇൽമുൽ ഹദീസ് നുഖ്ബത്തുൽ ഫിഖാർ എന്ന കിതാബ്, അതിന്റെ ഇബാറത്ത് തന്നെ കുറെ കട്ടിയുള്ളതാ. ഒന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇല്ല പിന്നെയും പറയും. അപ്പൊ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാ. ആ കിതാബും അങ്ങനെ തന്നെയാണ്. നുഖ്ബത്തുൽ അതിന്റെ മതന് നസ്ഹത്തുൻ നദാർ, അത് ഞാൻ കണപ്പടക്കിയിരുന്നു. ഇൽമുൽ ഹദീസിന്റെ മറ്റുള്ള കിതാബുകൾ വായിക്കാൻ ഉള്ള ഒരു അടിത്തറ സഹായം അതായി. അങ്ങനെ എല്ലാ ഫന്നുകളിലും നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു ആണ് ബഹുമാനപ്പെട്ട താജുശരിയ ഉസ്താദ് അവർകൾ. അങ്ങനെ ദർസ് കുറെ കാലം നടത്തി. ഇപ്പോൾ ക്ഷീണം പറ്റി, ക്ഷീണം പറ്റി പറയുമ്പോഴേക്ക് ചിലപ്പോൾ തെക്കതിമ തേഹീറൊക്കെ ഉണ്ടാവും. അപ്പം ആളുകളൊക്കെ വിചാരിക്കും എന്താ ഇത് ഇങ്ങനെ വയസ്സായി, പ്രായം അങ്ങോട്ടെത്തി,
ഈ താപര് നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അറബി അക്ഷരം അത് എഴുതിയാൽ എത്ര വൃത്തിയായിരുന്നു, വളരെ വൃത്തിയുള്ളതിരിക്കുന്ന എഴുത്ത്. പ്രസംഗം ചെയ്താൽ അന്ന് അക്കാലത്ത് നല്ല പ്രസംഗമായിരുന്നു, വലിയ വാഴ. ഉസ്താദ് തന്നെ പറഞ്ഞൊരു കഥ, ഉസ്താദിന്റെ ഭാര്യന്റെ ജ്യേഷ്ഠത്തിന് കിട്ടിയ ആളാണ് കുത്തുബിന്റെ മകൻ സി എച്ച് അബ്ദുറഹ്മാൻ മുസ്ലിയ. പഴയ ആളുകൾക്കൊക്കെ അറിയും, വലിയ പ്രാസംഗികനാണ്. അവരെ പ്രസംഗം ആരും ഇരുന്ന് കേട്ടു. ഉള്ളാളത്തെ ഉറൂസിന് ഒരു പ്രാവശ്യം ബിനു കുത്തുബി പ്രസംഗിച്ചു. ആ പ്രസംഗം കൊണ്ട് അന്ന് കിന്യത്ത് കാലി ആയിട്ടില്ലാവും, പേര് കാലിയാന്നതിന് മുമ്പാണ്. ആ ഒറ്റ പ്രസംഗം കൊണ്ട് ചുറ്റുഭാഗത്തൊക്കെ അറിയപ്പെട്ടു പോയി കുത്തുബിന്റെ മകൻ. അന്ന് ചെറുപ്പക്കാരനാണ് ഓപ്പർ. ആ കുത്തുബിന്റെ മകനായ സി എച്ച് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദിന്റെ ഭാര്യന്റെ ജ്യേഷ്ഠത്തിന് കെട്ടിയ ആളാണ്. ജാൽസൂർ കണക്ക മുതല് രണ്ട് ദിവസത്തെ വേദന ഏറ്റെടുത്ത്, ആ വേദന ഏറ്റെടുത്ത് പെട്ടെന്ന് എന്തോ കാരണത്താൽ വരാൻ സാധിച്ചില്ല. അവരെ വിവരമറിയിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്ത് ഉസ്താദിന്റെ അടുത്ത് വന്നു. ഉസ്താദിന്റെ ഭാര്യന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവാണ് സി എച്ച് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് അവർക്ക് അറിയില്ല. പക്ഷെ ഉസ്താദിന്റെ പ്രസംഗം വന്ന് കേളി കേട്ട പ്രസംഗമായത് കൊണ്ടിട്ട് അവിടെ വന്നു. വന്നിട്ട് ഉസ്താദിനെ ക്ഷണിച്ചു സംഗതി ഇങ്ങനെ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എന്റെ ഭാര്യന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവാണ്, അയാൾക്ക് ഇന്നേ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാനേ വരേണ്ടത്, ഞാൻ വരാം. അപ്പൊ അവര് പറഞ്ഞല്ലോ, ഉസ്താദ് പറയുന്നു, നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ അറിയാല, പിന്നെ ഇബ്നു കുത്തുബിനെ അറിയാല, ഞാൻ ഇബ്നു കുത്തുബി അല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഞാനൊന്നും പറയുന്നില്ല, ആണെന്നും പറയുന്നില്ല, അല്ല എന്നും പറയുന്നില്ല, ഞാൻ വയത് പറയാ വന്നിട്ട്. അങ്ങനെ ഉസ്താദ് അവിടെ പോയി വയത് പറഞ്ഞു. വയത് പറഞ്ഞിട്ട് സദസ്സിന്റെ ആവേശം അറിയുമല്ലോ, വയത് പറയുന്ന ആൾക്ക് ഭയങ്കര ആവേശത്തോടെ കേട്ടിട്ട് അവസാനം ഉസ്താദ് പറഞ്ഞു, ഞാന് പിന്നെ സി എച്ച് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഞാനല്ല, പിന്നെ അയാൾ എൻ്റെ ഇച്ഛ, മൂപ്പര് നാടൻ ഭാഷയിലാണ് പറഞ്ഞു, എൻ്റെ ഇച്ഛ അയാൾ, എൻ്റെ ഓളെ ഏട്ടത്തിനെ കെട്ടിയത് അയാൾ, പിന്നെ അയാൾക്ക് വരാൻ കഴിയാതെ ഞാൻ വന്നു, ഞാന് ഇബ്നു കുത്തുബി അല്ല. അപ്പോളെന്നെ ഓർ വന്നല്ലാരും ഇബ്നു കുത്തുബി ആയെങ്കിലും അല്ലെങ്കിൽ നാളെയും വേദ പറയുന്ന ഇങ്ങനെ നിങ്ങളെ വയതന്നെ പോണു ഞങ്ങൾക്ക് ഇത്ര നല്ല, ഞങ്ങൾ ഇങ്ങനത്തെ വയത് കേട്ടിട്ടേയില്ല. അങ്ങനെ വയത് കേട്ടാൽ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന നല്ല വയതായിരുന്നു, വലിയ പ്രാസംഗികനായിരുന്നു ആ കാലത്ത് ഉസ്താദവർഗൾ. ഏതൊരു വിഷയം പറയുന്നുണ്ടെങ്കിലും അവസരത്തോട് ഏത് സ്റ്റേജിൽ പോയാലും അവസരത്തോട് യോജിച്ചിട്ട് ഉള്ള പ്രസംഗമാണ് ഇപ്പം പറയുന്നത്. എനിക്ക് പറഞ്ഞിട്ട് ആ സദസ്സിനോട് ഇത് യോജിച്ചില്ല, വേറെ പറയണമായിരുന്നു എന്ന് ഉസ്താദിന്റെ പ്രസംഗത്തെ പറ്റി പറഞ്ഞ ആളുണ്ടാവുകയില്ല. അത്രയും നല്ല പ്രസംഗമാണ്. അങ്ങനെ ഉള്ളാളത്ത് മുത്തയാലിമികൾ വലിയ ദർസ് തന്ന് 10-65 മുത്തയാലിമികളുള്ള ദർസ് കോളേജായിട്ടില്ല, അവര് നബിദിന പരിപാടി വെച്ച്. അങ്ങനെ നബിദിന പരിപാടി വെച്ചിട്ട് അതില് ഉസ്താദിനെയും ക്ഷണിച്ചിരുന്നു. മഞ്ഞനാടി ഉസ്താദ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉസ്താദ് പ്രസംഗിച്ച് നന്നായിട്ട്. അന്നത്തെ പ്രസംഗമല്ല ഉസ്താദിന്റെ കേൾക്കുമ്പോഴേക്ക് ചില വിഷയം ചിരിക്കാനും ഉണ്ടാവും. അങ്ങനെ നല്ലോണം ആള് ചിരിച്ച് ചിരിച്ച കൂട്ടത്തിൽ താജുല്ലോ മീൻ കൂടി ചിരിച്ചു. നിന്ന് താജുല്ലോ പിന്നെ മുത്തയാലിമികളോ പറഞ്ഞു, അൽക്കുഞ്ഞുലാരെ വയത് നല്ല വയത, എല്ലാവർക്കും കേൾക്കാൻ രസമുണ്ട്, ജനങ്ങൾക്ക് പഠിക്കാനുണ്ട്, നല്ല വയലാണ് പറഞ്ഞത്. ഇതാണ് ബഹുമാനപ്പെട്ട താജുശ്ശേരി. ആ അങ്ങനെയുള്ളാണ് വലിയ ആലിമാണ്. അതുകൊണ്ടാണ് സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടെടുത്തത് ബഹാനവർഗളെ. അങ്ങനെ പിന്നെ വലിയ ഇൽമ്,
വലിയ പ്രാസംഗം. അതുപോലെ തന്നെ നടപടി, നല്ല നടപടി, തഖ്വയോടുകൂടിയുള്ള നടപടിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇരിക്കുന്ന ഇഷ്ഖ് അത് ധാരാളം ഉള്ള ആളാണ്. ഇനിയിപ്പോ വയസ്സാകുമ്പോഴേക്ക് ചിലപ്പോ വിഷയം പറയാ, രാവിലെ കണ്ട ആളെ പിന്നെ വൈകുന്നേരം നീ ഏടാന്ന് ചോദിച്ചു പോകും, നീ ഏടാന്ന് ചോദിച്ചു പോകും. ചിലപ്പോ പറഞ്ഞു തന്നെ ഓർമ്മയില്ലാണ്ട്, അമ്മ ഞാൻ പറഞ്ഞിരാ, എന്റെ ഓർമ്മയില്ലാല, നിങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെ എത്രയോ എന്തായാലും നിങ്ങൾക്ക് പലർക്കും അള്ളാഹുത്തിന് ആയുസ് നീട്ടിക്കൊടുത്ത. അങ്ങനെ താജുല്ലാ മഫാത്താകുമ്പോഴേക്ക് അത് 95 വയസ്സ് കഴിഞ്ഞില്ലേ. മഞ്ഞനാട് ഉസ്താദ് വഫാത്താകുമ്പോഴേക്ക് അങ്ങനല്ലേ. കണ്യത്ത് ഉസ്താദ് വഫാത്താകുമ്പോഴേക്ക്, ഷംസുലമാ ഇ കെ ഉസ്താദ് വഫാത്താകുമ്പോഴേക്ക് വലിയ വയസ്സായിരുന്നവർക്കൊക്കെ ഇൽമിന്റെ ബർക്കത്തുണ്ട്. ഉസ്താദിന്റെ സഹോദരന്മാർ, ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരെല്ലാം ഉണ്ടായിരുന്നു, എല്ലാവരും വെച്ച് തീർന്നു. ഉസ്താദ് ബാക്കി ആയിസ് അല്ലാഹുത്തിനെ നീട്ടി ബർക്കത്താണ്, ആ ഇൽമിന്റെ ബർക്കത്താണ്. ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യന്മാർ, ശിഷ്യന്മാരുടെ ദുആ ഉണ്ടാവും. അതുപോലെ സ്നേഹിക്കുന്ന ആള് ധാരാളം, അവരുടെയും ദുആ ഉണ്ടാവും. അല്ലാഹ് ബർക്കത്ത് ചെയ്തു. അങ്ങനെ കുറെ വയസ്സ് ജീവിക്കുമ്പോഴേക്ക് അങ്ങനെ ആകുന്നുണ്ട്. അത്താബുൽ സാഹിബ് എന്ന ആ കിടക്കളെ നിങ്ങൾ ഇരിക്കേക്ക് മക്കളെ പഞ്ചായത്തി കേക്കുന്ന അത്താബുൽ സാഹിബ് എന്ന വലിയ മുഹദ്ദീസ്, ഇത് ഒരാളെ ഉദാഹരണം. ഇങ്ങനത്തെ കുറെ മുഹദ്ദീസ് നിങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് രണ്ട് ഹയലുണ്ടായിരുന്നു. ഏത്? ഒന്ന് ശരിക്ക് ലബുത്തിന്റെ ഹയല്, നല്ല കൃത്യ ഓർമ്മയും മറ്റുള്ള ആ ചെറിയ പ്രായം. പിന്നെ അങ്ങ് വയസ്സായിട്ട് അപ്പുറം എത്തുമ്പോഴേക്ക് ഹൽത്ത് പറ്റിപ്പോയി. ഹൽത്ത് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് മുമ്പ് പറയേണ്ടത് ബാക്കിന് ബാക്കിന് പറയണ മുമ്പില് ഇങ്ങനെ കായ്പോ. മുഖ്തലിത്തീങ്ങൾ, ഫസ്ലും ഫിൽ മുഖ്തലിത്തീന എന്ന് ബഹുമാനപ്പെട്ട ഇറാഖി അവരുടെ അൽഫിയിൽ ഇൽമുൽ ഹദീസിനെ പറ്റി പറയുന്ന അൽഫിയ ഒരു ഫസിൽ തന്നെ പറഞ്ഞു, ഫസ്ലു ഫിൽ മുഖ്തലിത്തീന, ഓർമ്മക്കുറവ് വന്നു പോയത് ഇരിക്കുന്ന ആളുകള്. അത്താബുൻ സായിബ് റളിയല്ലാഹു തആല അതിൽപ്പെട്ടവരാണ്. മുഹദ്ദിസീങ്ങളുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഈ ഹൽത്ത് പറ്റുന്നതിന് മുമ്പ് അവർ റിവായത്ത് ചെയ്തത് അത് സ്വീകരിക്കും. ഹൽത്ത് പറ്റിയതിന് ശേഷം അവർ പറഞ്ഞതോ അത് പിന്നെ അവർക്ക് ഓർമ്മക്കുറവ് അതിൽ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ അതല്ല സ്വീകരിക്കുന്നത്, മുമ്പത്തതാണ് സ്വീകരിക്കുന്നത്. ഇത് കുറെ പ്രായമാകുമ്പോഴേക്ക് പലർക്കും സംഭവിക്കുന്നതാണ്. അത് ഉലമാഅനും അല്ലാത്തവർക്കും എല്ലാവർക്കും ആർക്കും സംഭവിക്കാം. അങ്ങനെയുള്ള ഒരവസ്ഥ ഷെയ്ഖുന അവർക്ക് വരാതിരിക്കട്ടെ എന്ന് ആണ് ഞാൻ പറയുന്നത്. അള്ളാഹു തആല നല്ല ഓർമ്മശക്തി, നല്ല കൃത്യത, പിന്നെ അവസാന കാലം വരെ അള്ളാഹു തആല നൽകി കൊടുക്കുമാരാവട്ടെ. ആ ഹൽത്തിന്റെ ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാനും ദ്വാരക്കും നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം. അങ്ങനെ വാക്ക് പറയുമ്പോൾ മുമ്പ് ബാക്കിലും മുന്നിലും ഇങ്ങനെ ആയി പോകുന്ന ഒരവസ്ഥ വരാതിരിക്കട്ടെ. നല്ല ആരോഗ്യത്തോടു കൂടിയുള്ളത് ഇരിക്കുന്ന ദീർഘായുസ് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുമാരാവട്ടെ. അവരുടെ ബർക്കത്ത് നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തആല നൽകുമാരാവട്ടെ. ആ ഉസ്താദിന്റെ നേതൃത്വത്തോടു കൂടി ഇവിടെ നിങ്ങൾ ഈ മദ്രസ തുടങ്ങി 50 വർഷം ആയി. ഇതുവരെ അവിടുത്തെ നേതൃത്വമാണ്, അത് നിങ്ങൾക്കുള്ള ഒരു മഹാഭാഗ്യമാണ്. 50 വർഷം വരെ ഉസ്താദിനെ തന്നെ നിങ്ങൾ മുറുകെ പിടിച്ചു. എന്തിനു വേണ്ടി? ഇവിടെ ഇൽമ് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി. ജനങ്ങൾക്ക് ഇൽമ് വേണോ, നിസ്കരിക്കാൻ സൗകര്യം വേണോ, ഇതിനൊക്കെ ഇൽമ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നബുവത്ത് കൊടുത്ത് ആദ്യം ഇറക്കിയ ആയത്ത് എന്താണ്? ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഇഖ്റാ നബി ഓതണം, ബിസ്മി റബ്ബിക, തങ്ങളുടെ റബ്ബിന്റെ പേര് പറഞ്ഞും കൊണ്ട് ഓതണം. എന്തോതണം? ഓതണ്ടതെല്ലാം ഓതണം. മഫൂല് പറഞ്ഞിട്ടില്ല അവിടെ എന്തിനാ ഓതണം, റുമൂമിന്റെ വല്ലറിയും. ഓതണ്ടതെല്ലാം ഓതണം, ഇൽമുണ്ടാക്കണം, അറിവുണ്ടാക്കണം. ഇതാണ് ആ അറിവുണ്ടാക്കലാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലങ്ങൾ ഇവിടെ പ്രവർത്തിച്ചത് അതിനു വേണ്ടിയാണ്.
മദീനയിലേക്ക് ആദ്യം ഹിജറ പോകുന്നതിന് മുമ്പ് മുസഅബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അയച്ചു ഒത്തുപിടിപ്പിക്കാൻ വേണ്ടി. മുഖരി ആയിട്ട് അയച്ചത് അവ്വലുൽ മുഖരിഈൻ, ആരെ ബഹുമാനപ്പെട്ട മുസഅബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ മുഖരി എന്ന് പറയുന്നത്. മുഖരി മുഖരി എന്ന് പറഞ്ഞാൽ എന്താ, അത് മുഖരി മുഖരി ആയത് നമുക്ക് പറയാൻ അറിയാണ്ട് പലരും പറഞ്ഞില്ല. മുഖരി എന്ന് പറയും, മുഖരി മുഖരി ഓദിക്കുന്ന ആള്. പഴയ കാലത്ത് ഓദിക്കുന്ന ആളും പങ്കെടുക്കുന്ന ആളും ഒന്നെ. അപ്പൊ അയാള് മുഖരി ഓത്തുപഠിപ്പിക്കുന്ന ആള്, അത് ശരിയാണ്. എന്തോ ആയിട്ട് മുഖരി മുഖരി അല്ല മുഖരി എന്നാണ്. മുഖരി ചില ആൾക്ക് ഇപ്പൊ മുഖരി എന്ന് വിളിക്കുമ്പോ ചൊടി വരും. ഉണ്ടെന്നെ മുഖരി എന്ന് വിളിച്ചു പഠിച്ചോനെ വലിയ സ്ഥാനം. മുഖരി ഓത്തുപഠിപ്പിക്കുന്ന ആള് ബഹുമാനപ്പെട്ട മുസഅബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുനെ മുഖരി ആയിട്ടാണ് മദീനയിലേക്ക് സീദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പേ അയച്ചത്. അപ്പോൾ ഇൽമ് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അതില്ലെങ്കിൽ ദീനില്ല. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് എല്ലാവർക്കും അറിയാം. ഹദീസിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ഇൽമ് ഇസ്ലാമിന്റെ ഹയാത്ത് എന്ന് പറഞ്ഞാല് മനുഷ്യൻ റൂഹുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കൂ. മനുഷ്യന്റെ തടിയിൽ നിന്ന് റൂഹ് പോയി കഴിഞ്ഞാലോ, അല്ലാഹു നബി പറയുന്നു മരിച്ചാ പിന്നെ ഉടനെ മറമാടണോ, ഉടനെ കുളിപ്പിക്കാതെ മറമാടണതല്ല, കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് വേഗം പിന്നെ ആരും അവിടുന്ന് വരാണ്ട് ഇവിടുന്ന് വരാണ്ട് രണ്ട് മൂന്ന് ദിവസം കാലം ഐസ് ഇട്ടിട്ട് വെക്കുന്ന അതൊന്നും ഇസ്ലാമിക രീതിയല്ല. എത്രയും പെട്ടെന്ന് മറമാടണം. എന്താ മച്ച മയ്യത്ത് റൂഹില്ല തടിയില്, കുറച്ച് ദിവസം വെച്ചാന്ന് നാറിപ്പോ നാറും. ആളുകൾക്ക് അടുക്കാൻ കഴിയില്ല, റൂഹില്ല നാറും. റൂഹ് പോയപ്പോൾ ഹയാത്ത് പോയപ്പോൾ എന്തായി, നാറുന്ന വസ്തുവായി. അതേപോലെ അല്ലിൽ മുഹയാത്തുൽ ഇസ്ലാം, ഇൽമ് ഹയാത്തുൽ ഇസ്ലാം. ഇൽമില്ലേ, ഇൽമില്ലെങ്കിൽ പിന്നെ ഇസ്ലാം എന്ന പേര് മാത്രമേ ഉണ്ടാവും. നാറിയ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പിന്നെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് നാറിയ പണിയാ എടുക്കല്. അറിവില്ല, പെണ്ണിട്ടു ഒരാള്, ഒന്നിലധികം പെണ്ണിട്ടു, എന്നിട്ട് പറയും നാല് പേരെ കെട്ടാമല്ലോ. ഒന്നിട്ടോ നാല് പെണ്ണ് കിട്ടിയാല് ഒരു പെണ്ണ് കിട്ടി, പിന്നെ നാളിട്ട് ചെറിയ പോയി, അപ്പുറത്തൊന്ന് കിട്ടി, പിന്നെയും അപ്പുറം പോയി. കുറെ ഭർത്താവ് ഉണ്ട് ഒന്നുമില്ല, ഇല്ലാന്നുമില്ല, മക്കൾക്ക് ഉപ്പ ഉണ്ട് ഒന്നുമില്ല, ഇല്ലാതില്ല. ഇങ്ങനത്ത വേണ്ടാത്ത പണി. അതേപോലെ തന്നെ വിചാരിച്ച പോലെ തലാക്കില്ല, ഇതൊക്കെ നാറിയ പണിയാണ്. എന്താ തലാക്ക് തന്നെ ഇപ്പൊ കുറെ ആൾ മനസ്സിലാക്കി. എന്തറിയോ തലാക്ക് ഇരുന്നത്, അത് ഓളെ പേടിപ്പിക്കാൻ വേണ്ടി ചോദിക്കും. പെരുത്താൾ പറയുന്നുണ്ട് ഓളെ പേടിപ്പിക്കാൻ പറഞ്ഞത്. എന്താ ചില ആള് പറയും ഭാര്യമാരെ, നിന്നെ നിന്നെ ഇപ്പൊ എന്താക്കും അറിയോ, നിന്റെ ഒരു കാലിനെ ചവിട്ടി പിടിച്ചിട്ട് പിന്നെ ഒരു കാലിനെ പിടിച്ച് വലിച്ച് രണ്ട് പൊളപ്പാക്കൂ, ആന പിടിച്ചിട്ട് പൊളപ്പാക്കിയ പോലെ. ഓൻ ചെല്ലു അല്ലാണ്ട് ആക്കോ, ഇല്ല അതിനൊന്ന് പ്രശ്നമാണ്, ഒന്നുമില്ല. കുറച്ച് ഒരു പെരുപരിക്ക് സ്വഭാവമായി അത്രയുള്ളൂ. ഇതേപോലെയാണ് നിന്റെ മൂന്തലാക്കിയില്ല എന്ന് പറഞ്ഞാൽ അത്ര ആണ്, വേറെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ആളുണ്ട്. വേറൊന്നും ആണില്ല എന്ന്. പക്ഷെ ഇവിടെ ആയതെന്താണ്, അവനും അവളും ഒരിക്കലും ഇനി ഒരുമിച്ച് വിടാൻ പറ്റാത്തിരിക്കുന്ന ഒരവസ്ഥയായി. മൂന്തലാക്കുന്നില്ല, പിന്നെ ഒരുമിച്ച് കൊണ്ട് അതിനുള്ള വഴിയുണ്ട്. അങ്ങനെ യുദ്ധ കഴിഞ്ഞിട്ട് വേറെ ഒരാൾക്ക് വായിച്ചിട്ട് അവൻ സംയോഗം ചെയ്തിട്ട് അവൻ തലാക്കി കഴിഞ്ഞാൽ ആ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ പുതിയ കെട്ടാം, ഇത്രയേ ഉള്ളൂ. ഇതൊന്നും അറിയാതെ നാറിയ പണിയാണ് എടുക്കുന്നത്. എന്താ ഇൽമില്ല, അല്ലിൽ മുഹയാത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആ ഇൽമ ഇല്ല, ഇല്ലെങ്കിൽ നാറിപ്പോ. അതുകൊണ്ട് ഇൽമ് വലിയ വിഷയമാണ്. അത് പഠിക്കൽ പഠിപ്പിക്കൽ, അതിനുവേണ്ടിയുള്ള സഹായ സഹകരണം എല്ലാം ചെയ്യല്, അതിനേക്കാൾ വലിയ തീരിക്കുന്ന ഒരു കാര്യം ഇല്ല. ഫഇന്നലിസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി താഅതി, ഇൽമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്യൽ എന്താണ്, അത് അള്ളാഹുക്ക് ചെയ്യുന്ന വഴിപാടുകളിൽ വെച്ചിട്ട് ഏറ്റവും വയർന്ന അതിൽപ്പെട്ടതാണ്, ഏറ്റവും വയർന്നത് അതാണ്. നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അള്ളാഹു തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാരാവട്ടെ എന്ന് ദ്വാരുന്നും കൊണ്ട് എനിക്ക് കുറേ ആൾ പ്രസംഗിക്കാറുണ്ട്, ഉള്ളൂർക്കാരൻ്റെ പ്രസംഗമുണ്ട്, ഞാൻ നിർത്തുന്നു. പിന്നെ ഉദ്ഘാടന പ്രസംഗം എന്നാണ് ഇനി പേര്.
മാത്രം ശേഖര ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ ഒരു ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്ക് അതപകടമായിപ്പോയി. ഇതൊരു പ്രസംഗം അത്രയുള്ളൂ.